ഞങ്ങളുടെ എറണാകുളത്തുള്ള തിയേറ്റർ പ്രവർത്തകർ ഇടയ്ക്ക് ഒത്തുകൂടുമ്പോൾ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ബഷീർ സ്മരണയുടെ ഭാഗമായി സാനുമാഷിനെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു കഥ നാടകരൂപത്തിൽ അവതരിപ്പിക്കാമെന്ന ചിന്തയിൽ നിന്നുമാണ് ഈ നാടകം ഉണ്ടാകുന്നത്. അതിന് പ്രചോദനം പൂർ മാഷിൻ്റെ നാടകങ്ങളാണ്. കോഴിക്കോട് നിന്നും ഇത്തരത്തിലൊരു നാടകങ്ങൾ ഉത്ഭവിച്ചത് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ ആളുകളെ കൂട്ടി ഒരു നാടകം അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ആശയം ഞങ്ങൾക്ക് പകർന്നു കിട്ടിയത് ഒരുപക്ഷെ നിങ്ങൾ കണ്ട് ശീലിച്ച നാടക രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഈ നാടകം ഇതിനു മുമ്പ് രണ്ട് വേദികളിലെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ്. ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടകം രണ്ട് വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഒന്ന് ചവറ കൾച്ചർ സെന്ററിലും മറ്റൊന്ന് കോതമംഗലം ബോധിയിലുമാണ്. കോതമംഗലം ബോധിയിൽ ഈ നാടകം കണ്ട ഇതിൻ്റെ സംഘാടകർ, ഈ ഒറ്റയാൾ നാടകമേളയുടെ സംഘാടകർ, അവരുടെ സ്നേഹ നിർബന്ധത്തിന് മുമ്പിൽ ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കാൻ എത്തിയതാണ്. സ്ഥിരമായി നാടകം കളിച്ചു പോകുന്ന ഒരാളല്ല, മാത്രവുമല്ല നിങ്ങളുടെയൊക്കെ മനസ്സുകളിലുള്ള അഴിമുഖം, അഷ്ടബന്ധം തുടങ്ങിയ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന ചോര ബഷീർ എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായി നാടകവേദിയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരാളെ ഞങ്ങൾ ഈ ദൗത്യത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നടൻ നിങ്ങളോട് സംസാരിക്കാത്തത്. മറ്റുള്ളവരൊക്കെ നടൻ നിങ്ങളോട് സംസാരിക്കും നാടകം തുടങ്ങുന്നതിന് മുമ്പ്. ഇതാ കാഴ്ചപ്പാടോട് കാണണം. എങ്കിലും ഈ നാടകം കാലം ആവശ്യപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ നാടക അവതരണത്തിന് പിന്നിൽ. ഈ നാടകം ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയാണ്. അതിൽ ബഷീർ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ആ വിളിച്ചു പറയലുകളാണ് ഈ നാടകം. നാടകത്തിൻ്റെ ഘടനാപരമായോ നടൻ്റെ അഭിനയ സാധ്യതയോ അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധാന മികവോ ഒന്നും ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്കിഷ്ടം ഇന്ന് മതസാമുദായിക സംഘടനയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലം വീണ്ടും വന്നിരിക്കുന്നു. ഇത് കാലങ്ങൾക്ക് മുമ്പേ ബഷീർ ഓർമ്മപ്പെടുത്തി. ഈ ഓർമ്മപ്പെടുത്തലുകളാണ് നാടകം. നന്ദി. വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ എന്നും ആളിൽ വളർന്നുയരട്ടെ. ഇവിടുത്തെ സമുദായ സംഘടനകളൊക്കെ കാത്തി ദഹിച്ച് സുഖസമ്പന്നവും സമത്വസുന്ദരവുമായ പുതിയൊരു ലോകം സംജാതമാകട്ടെ. ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് കൊച്ചിൻ തിയേറ്റർ മൂവ്മെന്റ് നാടകം ആരംഭിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം.